സുഭാഷിതങ്ങളുടെ പുസ്തകം 28:23 മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാകുക. ഈശോയിൽ പ്രിയമുള്ളവരെ, മുഖസ്തുതി കേട്ട് വീഴാതിരിക്കുന്നതും മുഖസ്തുതി കൊണ്ട് വാഴ്ത്താതിരിക്കുന്നതും നമ്മെ കുറച്ചുകൂടി തനിമയുള്ള മനുഷ്യരാക്കും. ഒരു മനുഷ്യനോടും ഞാൻ മുഖസ്തുതി പറയുകയില്ല, പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കുമെന്ന് ജോബിൻ്റെ പുസ്തകത്തിലും, മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയുമെന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും നമ്മൾ വായിക്കുമ്പോൾ മുഖസ്തുതിയിൽ മുഴുകുന്നവർക്ക് സംഭവിക്കുന്ന ദാരുണമായ അന്ത്യങ്ങളെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. രാജാക്കന്മാരുടെ 1:22 ഇസ്രയേൽ രാജാവായ ആഹാബ് യൂത രാജാവായ യഹോഷാഫാത്തിൻ്റെ കൂട്ടുകൂടി സിറിയ രാജാവിനെതിരെ യുദ്ധത്തിനു പോകുന്ന രംഗമുണ്ട്. ദമാസ്കസിൽ നിന്നും അറേബ്യയിലേക്ക് പോകുന്ന വാണിജ്യ പാതയിലെ പ്രധാന നഗരമായ റാമോത്ത് ഗിലയാദ് പിടിച്ചടക്കാനുള്ള പടപ്പുറപ്പാടാണ്. ഭക്തനായ യൂത രാജാവ് ആഹാബിനോട് പറഞ്ഞു, ഈ യുദ്ധത്തിന് പോണമോ വേണ്ടയോ എന്ന് ആദ്യം കർത്താവിനോട് ചോദിക്കുക. ആഹാബ് ഉടനെ തന്നെ തൻ്റെ സ്തുതിപാഠകരായ 400 പ്രവാചകന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, രാജാവിന് ഇഷ്ടമുള്ളത് പറയുകയും ഇഷ്ടമില്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യുന്ന 400 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, രാജാവേ പോകുക, യുദ്ധം ജയിച്ച് മടങ്ങി വരിക. ഈ 400 പേരും ഒറ്റക്കെട്ടായി പറയുന്നതിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയ യഹോഷാഫാത്ത് രാജാവിനോട് ചോദിച്ചു, വേറെ ഏതെങ്കിലും പ്രവാചകൻ ഈ നാട്ടിലുണ്ടോ? തെല്ലൊരു നീരസത്തോടെ ആഹാബ് പറഞ്ഞു, എനിക്ക് തിന്മയല്ലാതെ നന്മ വരുമെന്ന് പറയാത്ത ഒരാൾ ഇവിടെയുണ്ട്, മിക്കായെ വിളിക്കുവാൻ പോയ ഒരാൾ പറഞ്ഞു, രാജാവിന് അനുകൂലമായിട്ട് വേണം നീ പ്രവചനം നടത്താൻ. മിക്ക പറയുന്ന മറുപടി ഇതാണ്, കർത്താവ് എന്താണോ എന്നെ കൊണ്ട് പറയിക്കുന്നത് അതുമാത്രമേ ഞാൻ പറയുകയുള്ളൂ. അവിടെ എത്തിയ മിക്ക രാജാവിൻ്റെ മുഖത്തു നോക്കി തുറന്നു പറഞ്ഞു, ഇസ്രയേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കാണുന്നു. രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നും ഒടുവിൽ കൊല്ലപ്പെടുമെന്നുള്ള സൂചനയുള്ള പ്രവചനമായിരുന്നു ഇത്. രാജാവ് കുപിതനായി. മിക്ക തുടർന്നു പറഞ്ഞു, നുണയുടെ ആത്മാവ് അങ്ങയുടെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കയറിയിരുന്ന് സംസാരിക്കുകയാണ്, അവർ അങ്ങ് വിജയിച്ചു വരുമെന്ന് പറയുന്നു. ഇത് കേട്ട് കുപിതരായ ഈ 400 പ്രവാചകന്മാരിൽ നിന്നും ഒരാൾ സെദക്കിയ മിക്കായുടെ കരണത്തടിച്ചു. കുപിതനായ രാജാവ് മിക്കായെ കാരാഗ്രഹത്തിലിട്ടു. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് പോയെങ്കിലും സിറിയൻ സൈന്യത്തിൽ നിന്നും ഒരു പോരാളി അതും അലസമായി എയ്ത ഒരു അസ്ത്രമേറ്റ് രാജാവ് യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. സ്തുതിപാഠകരുടെ വാക്കുകൾ കേട്ട് യുദ്ധത്തിനിറങ്ങിയ ആഹാബിന് സംഭവിച്ച ദാരുണ അന്തമാണിത്. പ്രിയമുള്ളവരെ, എന്തൊക്കെയോ നേടാനും എന്തൊക്കെയോ മറക്കാനുമുള്ള ഇത്തരം സ്തുതിപാഠകരുടെ സഞ്ചാരങ്ങൾ കൂടുതലും അധികാര കസേരകളിരിക്കുന്നവരുടെ ചുറ്റുവട്ടങ്ങളിലാണ്. പൊക്കിപ്പറയുന്നവർക്ക് നെറ്റിപ്പട്ടങ്ങൾ കിട്ടുകയും പറയാത്തവർ നോട്ടപ്പുള്ളികളായി മാറുകയും ചെയ്യുമ്പോൾ നിലപാടുകളിൽ നിലയുറപ്പിച്ചവർ പോലും ആദർശങ്ങളിൽ മുറുകെ പിടിച്ചവർ പോലും പതിയെ പതിയെ കളം മാറി ചവിട്ടുന്നത് ഈ അടുത്ത് കൂടുതലായി നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ധരിക്കുന്ന കുപ്പായം, ഒരുക്കുന്ന വിഭവം, വയ്ക്കുന്ന വീട്, നടത്തുന്ന ആഘോഷം, ചെയ്യുന്ന കാര്യം, എടുക്കുന്ന തീരുമാനം, ഓരോന്നിലും ആവശ്യത്തിലധികം വാഴ്ത്തുകളുമായി ആരോ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ചിലർ നിങ്ങളുടെ പരിസരങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അല്പമൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളതുപോലെ മുഖത്തു നോക്കി പറയുന്നവരുടെ എണ്ണം പെരുകുവാനായിട്ടാണ് ഇനിയുള്ള കാലം നാം പ്രാർത്ഥിക്കേണ്ടത്. ഗലാത്തിയരുടെ പുസ്തകം 1:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിന്റെ പ്രീതിയാണോ? ദൈവത്തെ പ്രസാദിപ്പിക്കാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാണ് ഞാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസനായിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. വീണ്ടും തെസലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങളുടെ പ്രസംഗങ്ങൾ മുഖസ്തുതി പറയുവാൻ ഇന്നുവരെയും ഉപയോഗിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ തന്നെ കൊതി വരുന്ന വാക്കുകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉള്ളതുപോലെ പറയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്കും തരണമേ. ആമേൻ.